समर्पित
വായന മിസ്റ്റർ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസിനോട് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് സഹോദരരെ അവിവാഹിതരെ പറ്റി കർത്താവിൻ്റെ കൽപ്പനയൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ വിശ്വസ്തനായിരിക്കുവാൻ കർത്താവിൽ നിന്ന് കരുണ ലഭിച്ചെന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു ആസന്നമായ വിപത്സന്ധി കണക്കിലെടുക്കുമ്പോൾ ഓരോരുത്തരും ഇപ്പോഴത്തെ നിലയിൽ തുടരുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു നീ സഭാരനാണെങ്കിൽ സ്വതന്ത്രനാകുവാൻ ശ്രമിക്കേണ്ട വിപാരിനാണെങ്കിൽ വിവാഹിതനാവുകയും വേണ്ട നീ വിവാഹം കഴിക്കുന്നുവെങ്കിൽ അതിൽ പാപമില്ല കന്യക വിവാഹിതയായാൽ അവളും പാപം ചെയ്യുന്നില്ല എന്നിരിക്കലും വിവാഹിതരാകുന്നവർക്ക് ലൗകിക ക്ലേശങ്ങളുണ്ടാകും അതിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാനാണ് എൻ്റെ ശ്രമം സഹോദരരെ സമയം പരിമിതമാണ് ഇനിമേലിൽ ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെ പോലെയും വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ എന്തെന്നാൽ ഈ ലോകത്തിലെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ വചനം പ്രതിവചന സങ്കീർത്തനം മക്കളെ കേൾക്കുക ചെവിചായ്ച്ച് ശ്രദ്ധിക്കുക മക്കളെ കേൾക്കുക ചെവിചായ്ച്ച് ശ്രദ്ധിക്കുക മക്കളെ കേൾക്കുക ചെവിചായ്ച്ച് ശ്രദ്ധിക്കുക നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകർഷ്ടനാകും അവൻ നിന്റെ നാഥനാണ് അവനെ വണങ്ങുക മക്കളെ കേൾക്കുക ചെവിചായ്ച്ച് ശ്രദ്ധിക്കുക ധനികന്മാർ എല്ലാവിധ സമ്പത്തും കാഴ്ചവെക്കും രാജകുമാരി സ്വർണ്ണ കസവുകളുടെ അടചാർത്തി അന്തപുരത്തിൽ ഇരിക്കുന്നു വർണ്ണശബ്ദമായ അങ്കി അണിയിച്ച് അവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു മക്കളെ കേൾക്കുക ചെവിചായ്ച്ച് ശ്രദ്ധിക്കുക ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടും ഭൂമിയിലെങ്ങും നീ അവരെ അധിപതികളായി വാഴിക്കും മക്കളെ കേൾക്കുക ചെവിചായ്ച്ച് ശ്രദ്ധിക്കുക ഇന്നുള്ള കേളിടുന്നു ഇന്നധരു വീടും വീടും
പരിശുദ്ധമായ ബലി സർവശക്തനായ പിതാവായ ദൈവത്തെ സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവേ നാമത്തിന്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. Thank you.
करेंगे
ഉയർത്തിപ്പിടിച്ച് സ്വർഗീയ പിതാവിനെ വിളിച്ച് സ്വർഗസ്നായ പ്രാർത്ഥന ഏറ്റവും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമത്തിൽ ആകണമേ, അങ്ങയുടെ രാജ്യം അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലാകണമേ, അന്ന് വേണ്ട ആഹാരം നൽകണമേ. ഞങ്ങൾ ഏറ്റവും ചെയ്യുന്നവരെ ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങൾ ഏറ്റവും ഞങ്ങളെ ക്ഷമിക്കണം, ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, രക്ഷിക്കണം. കഥാവ് എല്ലാ തിന്മകളും ഞങ്ങളെ പൂജിക്കണം, ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനായ യേശുക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷപ്പെടുന്നു. അങ്ങേ കരുണയസഹായത ഞങ്ങളെല്ലാവർക്കും ശക്തി പ്രാപിച്ചു. ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവെ അങ്ങപ്പോ സമ്മാനിച്ചിരുന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിടിയും അങ്ങേ സഭയുടെ വിശ്വാസ നിലവാരത്തിൽ അങ്ങേ തിരുവിളവനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം ഐക്യവും കൽപ്പിച്ചിടുകയാണ് എന്നെല്ലാം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേടുവിളയണമേ. കർത്താവിൽ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം കർത്താവിൽ സമാധാനം ആശംസിക്കുന്നു.
Pichu kidaa
Bye.
ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കണമേ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കണം.